അഹങ്കാരവും ആത്മവിശ്വാസവും തമ്മിൽ ഒരു നൂലിന വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഉദാഹരണത്തിന്, എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കും എന്ന് പറയുന്നത് ആത്മവിശ്വാസം. എന്നെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ സാധിക്കൂ എന്ന് പറയുന്നതാണ് അഹങ്കാരം. അതുകൊണ്ട് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ആദ്യം ഒഴിവാക്കേണ്ടത് അഹങ്കാരമാണ്. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിന്റെ ആദ്യത്തെ ഡിഷിലേക്ക് നമുക്ക് കടക്കാം. നമസ്കാരം ടേസ്റ്റ് ടൈമിന്റെ എല്ലാ പ്രേക്ഷകർക്കും ടേസ്റ്റ് ടൈമിലേക്ക് സ്വാഗതം. അപ്പം ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഞാൻ അമൂലും അമൂലും കുട്ടിയൊക്കെ ആയിട്ട് അങ്ങനെ വന്നിരിക്കുകയാണ്, കുക്കിംഗ് ഒക്കെ ആയിട്ട്. അപ്പം എല്ലാവരും ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ നമ്മൾ കുക്ക് ചെയ്യാത്ത, സാധിക്കുന്നതാ കുക്ക് ചെയ്യാത്ത, ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിക്കാൻ വേണ്ടി അവർ ഹോട്ടലുകളൊക്കെ ഒന്ന് വിട്ടിട്ട് തൽക്കാലത്തേക്ക് ഞങ്ങളൊക്കെ തന്നെ തിരിച്ചു വരുവാണ്. അപ്പോൾ എന്തായാലും ഒരു മടങ്ങിയ വരവായതുകൊണ്ട് തന്നെ നമുക്കൊരു സ്വീറ്റായിട്ട് തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പരിചയപ്പെടുത്താൻ പോകുന്നത് പേരക്ക പായസമാണ്. അപ്പോൾ അതിനെന്തൊക്കെ ചേരുവകൾ വേണമെന്ന് നമുക്ക് ആദ്യം തന്നെ കണ്ടു നോക്കാം. പേരക്ക പായസം എന്ന് പറഞ്ഞാൽ നല്ല പഴുത്ത പേരക്ക അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് പഞ്ചസാര വേണം, അമൂലിൻ്റെ നെയ്യ് വേണം, അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരി വേണം. അപ്പോൾ ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പിന്നെ നമുക്ക് വേണ്ടത് അമൂലിൻ്റെ പാലാണ്, അതിവിടെ റെഡിയാണ്. അപ്പം അമൂൽ താസം നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ പായസത്തിനുള്ള പേരക്ക പായസത്തിനുള്ള ഐറ്റംസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. ആദ്യം തന്നെ പേരക്ക നമ്മളൊന്ന് പ്രഷർ കുക്കറിലൊന്ന് ഒരു ഒന്ന് രണ്ട് വിസിൽ എത്ര നമുക്ക് നോക്കിയിട്ട് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ അതൊന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാം. പേരക്ക ഒന്ന് വേവിക്കുക എന്ന് പറയുമല്ലോ, അങ്ങനെ തന്നെ ശരിക്കും പ്രഷർ കുക്കറിൽ നമ്മൾ നന്നായിട്ട് നല്ല പഴുത്ത പേരക്ക എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനെ ആദ്യം പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് പാകത്തിന് വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി, കാരണം പേരക്കയിൽനിന്ന് വെള്ളം ഇറങ്ങും. അപ്പം അത് അടുക്കി പിടിക്കാതിരിക്കാനുള്ള വെള്ളം മാത്രമേ ആവശ്യമുള്ളൂ. അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു വിസിൽ നമുക്ക് എടുക്കാം. അപ്പം നമ്മുടെ പേരക്ക അതിനുള്ളിലുണ്ട്, പാകത്തിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്കിത് ഒന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കണം, കാരണം ഇത് നന്നായിട്ട് കുരു ഉണ്ടാവുമല്ലോ. അപ്പോൾ കുരു നമുക്ക് അടിക്കാൻ ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഇതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ ആദ്യം ഒരു വിസിൽ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പേരക്ക ഒരു വിസിൽ ഏകദേശം വരാനായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആ സമയം കൊണ്ട് പാലൊന്ന് ബോയിൽ ചെയ്യണം. അപ്പോൾ അമൂലിൻ്റെ മിൽക്ക് ഇവിടെ റെഡിയാണ്, നമുക്ക് അതൊന്ന് ബോയിൽ ചെയ്യാൻ വേണ്ടി വെക്കാം. പാലും ഒന്ന് അവിടെ നിന്ന് തിളച്ചോട്ടെ. ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് പേരക്കൻ്റെ ഒരു വിസിൽ വന്നിട്ടുണ്ട്, നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. നല്ല പേരക്കൻ്റെ സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതൊന്ന് ആ വിസിലൊന്ന് അതിൽ തന്നെ ഇരുന്നിട്ടൊന്ന് പോകുമല്ലോ. അങ്ങനെ പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് പ്രഷർ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്കതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതും ചെയ്യാം. അപ്പോഴത്തേക്ക് നമ്മുടെ പാൽ ഓൾമോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ പേരക്ക നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുരു ഒന്ന് വേർപ്പെടുത്തിയെടുക്കണം. അപ്പോൾ അതിനൊന്ന് അരിച്ചെടുക്കണം, അതൊന്ന് ചെയ്യാം. നമുക്കിതിൽ കുരു മാത്രമേ ആവശ്യമില്ലാത്തുള്ളൂ, ഇതിൻ്റെ കംപ്ലീറ്റ് പൾപ്പ് എടുക്കണം. അപ്പോൾ അത്രയും നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇതൊന്ന് സ്റ്റെയിൻ ചെയ്തെടുക്കാനായിട്ട്. ഇനി കുരു കടിക്കാൻ ഇഷ്ടമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ കടിച്ചാൽ കുഴപ്പമില്ല. അതിൻ്റെ ഒരു ചെറിയ ചെറിയ ആ ഒരു കടിയും ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ നന്നായിട്ടൊന്ന് ഒന്നാമത് നമ്മൾ പഴുത്ത പേരക്കയാകുമ്പോൾ ശരിക്കും ആ കുരുവിന് കുറച്ചും കൂടി കട്ടി കൂടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ട് ഇത് അരിച്ചെടുക്കുന്നത്. ഞാനല്ലെങ്കിൽ ഇതൊന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ നന്നായിട്ട് ഗ്രൈൻഡ് ചെയ്ത് അരച്ചെടുത്താലും മതി. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇതിൻ്റെ കുരു നമുക്ക് കഴിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അത് ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഇപ്പം ഞാനിവിടെ കുരുവില്ലാതെയാണ് എടുക്കുന്നത്. അങ്ങനെ നമ്മൾ പേരൊക്കെ നന്നായിട്ട് ആ കുരുവൊക്കെ ഇത് മാറ്റിയിട്ട് അതിൻ്റെ പൾപ്പ് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ പാല് ഇത്രയും നേരം ചെറിയ തീയിലാണ് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് വലത്തിലേക്ക് വെക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം പഞ്ചസാര ചേർത്ത് കൊടുക്കാം. മധുരം എത്ര വേണോ അതനുസരിച്ചിട്ട് നമുക്ക് പഞ്ചസാര ചേർക്കാം.
പേരക്കയാണ്. അപ്പോൾ പേരക്കേൻ്റെ മധുരം ഏകദേശം എത്രയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ പരച്ചെടുത്തുള്ള പൾപ്പും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. സത്യം പറഞ്ഞാൽ പേരക്ക നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന ഒരു ഫ്രൂട്ടാണ് അല്ലേ. അപ്പോൾ നമ്മൾ അവിടെ വീട്ടിൽ നിന്ന് തന്നെ എടുക്കുമ്പോൾ നമുക്ക് അവിടെ തന്നെ അത് എടുത്ത് വെച്ച് ആ പാകമായി കഴിഞ്ഞാൽ പഴുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയേ അത് ഉണ്ടാക്കി. അപ്പോൾ അത്രയും ഹെൽത്തി ആയിട്ടുള്ളൊരു പായസമാണ്. അപ്പോൾ നമുക്ക് ഓണത്തിനൊക്കെ ശരിക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന വെറൈറ്റി ആയിട്ടൊരു പായസമാണ് പേരക്ക പായസം. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വെറൈറ്റി തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എങ്ങനൊരു പായസമൊക്കെ പരിചയപ്പെടുത്തുമ്പോൾ കുറച്ച് വെറൈറ്റി വേണ്ടേ, അതുകൊണ്ട് ഞാൻ പേരക്ക കണ്ടുപിടിച്ച് വന്നത്. പിന്നെ നമ്മൾ പഞ്ചസാര നന്നായിട്ട് ഇതിലേക്ക് മെൽറ്റ് ആയിട്ടിട്ട് നമുക്കിതിലേക്ക് നേരത്തെ അരച്ചെടുത്ത പേരക്കയുടെ പൾപ്പ് ചേർത്ത് കൊടുക്കും. നന്നായിട്ട് ചെറിയ ചെറിയ കട്ടകൾ നിൽക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് നമ്മൾ ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് വേണം അതൊന്ന് കട്ടയ്ക്ക് ഒന്ന് ഉടച്ച് പാലേക്ക് നന്നായിട്ട് മിക്സ് ആക്കി എടുക്കണം. അതുപോലെ തീ നന്നായിട്ട് കുറച്ച് വെച്ച് സിമ്മിൽ വേണം ചെയ്തെടുക്കാൻ, പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. ഇപ്പോൾ ശരിക്കും മാർക്കറ്റിൽ വലിയ പേരക്കൊക്കെ അവൈലബിൾ ആണ്. വലിയ പേരക്ക എടുക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ലിറ്റർ പാലിലേക്ക് നമുക്ക് ഒരൊറ്റ പേരക്ക ആവശ്യമുള്ളൂ. കാരണം പേരക്ക നല്ല തിക്നെസ്സാണ്, നല്ല കട്ടിയാണ്, അതുപോലെ തന്നെ പൾപ്പൊക്കെ നല്ല തിക്കായിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് കുറുകി വരും. അതുകൊണ്ട് ഒരു ലിറ്റർ പാലിലേക്ക് ഒരു പേരക്ക ആവശ്യമുള്ളൂ. ഞാനിപ്പോൾ ചെറുതായതുകൊണ്ടാണ് രണ്ട് മൂന്നെണ്ണം എടുത്തിട്ടുള്ളത്. നമുക്കിതൊന്ന് തിളച്ച് വരണം. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്ക് ഒന്ന് ഗാർണിഷ് ചെയ്യാനുള്ള ഐറ്റംസ് കൊണ്ട് റെഡിയാക്കിയാലോ. അമ്മൂലിൻ്റെ നെയ്യ് ഇവിടെ റെഡിയാണ്, അണ്ടിപ്പരിപ്പ് മുന്തിരിക്ക് റെഡിയാണ്. അപ്പോൾ നമുക്കതൊന്ന് വറവിട്ടെടുക്കാം. അപ്പോൾ നമുക്ക് ഈ പാനിലേക്ക് ആദ്യം തന്നെ അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കാം. പായസം നന്നായി പാകമായി വന്നിട്ടുണ്ട്. ഞാൻ തീ ഓഫ് ചെയ്യാണ്. നമുക്ക് നെയ്യ് ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആദ്യം തന്നെ അണ്ടിപ്പരിപ്പ്. അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്നും മാറി തുടങ്ങുന്ന സമയത്ത് നമുക്ക് മുന്തിരിട്ട് കൊടുത്താൽ മതി. അണ്ടിപ്പരിപ്പിൻ്റെ കളർ ഒന്നും മാറി തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതിലേക്ക് മുന്തിരിട്ട് കൊടുക്കാം. തീ ഒന്ന് ഓഫ് ചെയ്യാം. കാരണം മുന്തിരി നിങ്ങൾക്ക് അറിയാം ആ ചൂടിലിരുന്നിട്ട് അതൊന്ന് ഒന്ന് വലുതായി വന്നോളും. കാരണം അല്ലെങ്കിൽ പിന്നെ അത് മൊത്തം കരിഞ്ഞു പോകും. ഞാൻ തീ ഓഫ് ചെയ്തിട്ട് ആ ബാക്കി നെയ്ക്ക് നല്ല ചൂടുണ്ടല്ലോ, പാനും നല്ല ചൂടുണ്ട്. അപ്പം അതിലിരുന്നിട്ട് നമ്മുടെ പാകത്തിന് റെഡി ആയിട്ട് കിട്ടും. അപ്പോൾ ഇനി ഒരു പരിപാടിയും കൂടിയുണ്ട്. എന്താണെന്നല്ലേ, നമ്മുടെ പായസം ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. പിന്നെ മധുരം നമുക്ക് നോക്കി നോക്കാം. നമുക്ക് കുറച്ച് നമ്മുടെ അമൂലിൻ്റെ മിഠായി മേറ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അത് ചെറുതായിട്ടൊരു ടിപ്പാണ്. ടിപ്പെന്ന് പറയുമ്പോൾ ടിപ്പെന്ന് പറയാൻ പറ്റില്ല. നമുക്ക് കുറച്ചൊരു ടേസ്റ്റ് ഒന്നും കൂടി കൂട്ടാൻ വേണ്ടി നമ്മുടെ അമൂലിൻ്റെ മിഠായി മേറ്റിന് കുറച്ചൊരു അതിൻ്റെതായ സ്വാദുണ്ടല്ലോ, ആ സ്വാദും കൂടി വരുത്താൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് ഞാൻ ഇൻഗ്രീഡിയൻസിൽ ഈ അമൂലിൻ്റെ മിഠായി മേറ്റ് പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്ക് നമ്മുടെ പായസത്തിന് കുറച്ചും കൂടി, കാരണം ഗവ പേരക്ക പായസമാണ്. അപ്പോൾ ശരിക്കും നോർത്ത് ഇന്ത്യയിലൊക്കെ ഗവ ഗീർ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനായി അതുകൊണ്ട് തന്നെ ഇതിലേക്ക് കുറച്ച് അമൂലിൻ്റെ മിഠായി മേറ്റും കൂടി സ്നേഹം എന്നൊക്കെ പറയുന്ന പോലെ കുറച്ച് ചേർത്ത് കൊടുക്കും. മിക്സാക്കിയതിന് ശേഷം നമ്മളിപ്പം വറവിട്ടെടുത്ത അണ്ടിപ്പരിപ്പ് മുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം എന്തായാലും നമ്മുടെ പേരക്കാ പായസം ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയെന്ന് ഒന്നും കൂടി കാണണ്ടേ, പെട്ടെന്ന് റീക്കാ ഉപയോഗം. നല്ല പഴുത്ത പേരക്ക കുക്കറിലിട്ടൊന്ന് വേവിച്ചെടുക്കുക. മറ്റൊരു പാത്രത്തിൽ പാൽ തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. വേവിച്ച് വെച്ചിരിക്കുന്ന പേരക്ക കുരു കളഞ്ഞ് അരിപ്പയിലൊന്ന് അരിച്ചെടുക്കുക. പാലൊന്ന് തിളച്ചു തുടങ്ങുമ്പോൾ ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാര ഒന്ന് നന്നായിട്ട് മെൽറ്റ് ആയതിന് ശേഷം പേരക്കയുടെ പൾപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് തിളക്കി കൊടുക്കുക. നന്നായി തിളച്ച് നമ്മുടെ പായസം ഒന്ന് കുറുകി വന്ന് കഴിഞ്ഞാൽ മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് കുറച്ച് അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറവിട്ടെടുക്കുക. പായസം പാകമായാൽ തീ ഓഫ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ അതിലേക്ക് കുറച്ച് അമൂലിൻ്റെ മിഠായി മേറ്റ് കുറച്ച് ടേസ്റ്റ് കൂട്ടാൻ വേണ്ടി നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ വറവിട്ട അണ്ടിപ്പരിപ്പ് മുന്തിരിയും അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ചൂടോടുകൂടെ സെർവ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ അമൂലിന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള പേരക്ക പായസം ഇവിടെ റെഡിയാണ്. ഉണ്ടാക്കുന്നതൊക്കെ കണ്ടപ്പോൾ നിങ്ങൾക്കും ഉണ്ടാക്കി നോക്കണമെന്നൊക്കെ തോന്നിണ്ടാവില്ലേ? അപ്പോൾ പേരക്ക കിട്ടുവാണെങ്കിൽ വീട്ടിലുണ്ടെങ്കിൽ അപ്പം തന്നെ അങ്ങ് ഉണ്ടാക്കിക്കോളൂ, ഞാൻ അല്ലെങ്കിൽ പേരക്കൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം മറ്റൊരു വെറൈറ്റിയായിട്ട് ഞാൻ വീണ്ടും വരും. നമുക്ക് വീണ്ടും കാണാം അമൂൽ അട്ടർലി ബട്ടർലി ബ്രേക്കിന് ശേഷം. രുചിവിശേഷങ്ങൾ ഇവിടെ തീരുന്നില്ല, നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. അപ്പൊ ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പപ്പായയുടെ ഒരു ഹൽവയാണ്. പപ്പായയുടെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ഡാർക്ക് ആ ഒരു റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷായിട്ടുള്ള അമൂലിന്റെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള പപ്പായ ഹൽവ ഇവിടെ റെഡിയാണ്. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. അപ്പൊ ഇനി നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് പപ്പായയുടെ ഒരു ഹൽവയാണ്. അപ്പൊ അതിനകത്തൊക്കെ ചേരുവകൾ വേണം നമുക്ക് ആദ്യം കണ്ടു നോക്കാം. പപ്പായയുടെ ഹൽവ എന്ന് പറയുന്നത് നന്നായി പഴുത്ത പപ്പായ അവിടെ അരച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പപ്പായയുടെ പൾപ്പ്, നമ്മുടെ പപ്പായ അങ്ങനെ വെള്ളമൊന്നും ചേർക്കാതെ അരച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ശർക്കര പൊടിച്ചത് വേണം, അണ്ടിപ്പരിപ്പ് വേണം, മുന്തിരി വേണം, നാളികേരം ചിരവി എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് എള്ള്, അമൂലിൻ്റെ നെയ്യ്. ഇത്രയാണ് നമുക്ക് ആവശ്യമുള്ള ചേരുവകൾ. നമുക്ക് തുടങ്ങാം. നമുക്ക് ആദ്യം തന്നെ പപ്പായ ഒന്ന് നന്നായിട്ട് നെയ്യിലൊന്ന് കുറുക്കിയെടുക്കണം. അതൊന്ന് ചെയ്യാം. പാനൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് അമൂലിൻ്റെ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്കാണ് നമ്മൾ പപ്പായ നന്നായിട്ട് അരച്ചെടുത്തിരിക്കുന്ന ചേർക്കുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ചേർക്കാതെ വേണം അരയ്ക്കാൻ. കാരണം പപ്പായയിൽ ഓൾറെഡി വെള്ളമുണ്ട്, പിന്നെ നെയ്യിൽ നമ്മൾ കുറുക്കുക ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് വെള്ളം തീരെ തൊടിക്കാൻ വേണ്ടി പാടില്ല. നമുക്കിതിലേക്ക് പപ്പായ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഏറ്റവും മെയിനായിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ ഈ കുറുക്കിയെടുക്കുന്നതാണ്. നന്നായിട്ട് ഇന്നത്തെ വെള്ളമൊക്കെ ഒന്ന് വച്ചിട്ട് നെയ്യിലൊന്ന് കുറുകിയിട്ട് ഡ്രൈ ആയിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ഒരു പരുവല്ലേ, ആ പരുവാക്കി എടുക്കണം. അപ്പോൾ നമുക്കൊന്ന് ഇളക്കി കൊടുത്ത് ഇളക്കി കൊടുത്തിട്ട് നന്നായിട്ട് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന ആ ഒരു പരുവത്തിലേക്ക് റെഡിയാക്കി എടുക്കാം. പപ്പായ നെയ്യൊക്കെ നന്നായിട്ട് ഇങ്ങനെ കുടിച്ചാലത്തെ വെള്ളമൊക്കെ മാറിയിട്ട് നന്നായി ഡ്രൈ ആയി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഒന്നും കൂടി ഒന്ന് ആവാനേ ഉള്ളൂ. അതും കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. പപ്പായയുടെ കളറൊന്ന് നേരത്തെ ഉണ്ടായിരുന്ന ആ കളറൊന്ന് മാറിയിട്ട് കുറച്ചും കൂടി ചെറിയൊരു ഡാർക്ക് കളർ കയറി വന്നിട്ടുണ്ടല്ലോ, ആ ഒരു പരുവാണ് നമുക്ക് ആവശ്യമുള്ളത്. കാരണം നെയ്യ് നന്നായിട്ട് കുടിക്കും, കുടിച്ചിട്ട് നെയ്യിൻ്റെ കളറും കൊണ്ട് മിക്സായിട്ട് അതൊന്ന് റോസ്റ്റായി വരും. നിങ്ങളത് ചെയ്തെടുക്കുന്ന സമയം നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അല്ലെങ്കിൽ പിന്നെ നന്നായിട്ട് നമ്മൾ കൂടുതൽ നെയ്യ് ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ നെയ്യ് കുറവാണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് മാക്സിമം അടി പിടിക്കാതെ ഇളക്കി കൊടുക്കും. നമ്മുടെ പപ്പായയുടെ കളറൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു ഡാർക്ക് ആ ഒരു റെഡ് കളറിലേക്ക് വന്നിട്ടുണ്ട്. ചെറിയ ഗോൾഡൻ ഒക്കെ മേലിൽ മിക്സായിട്ട് നെയ്യിൻ്റെ കളറൊക്കെ മിക്സായിട്ട് ഒരു കളർ ചേഞ്ച് വന്നിട്ടുണ്ട്. അതുപോലെ പാത്രത്തിൽ നന്നായിട്ട് വിട്ട് വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കാം. ശർക്കര പാനി ചേർക്കരുത്, ശർക്കര പാനി ചേർത്താൽ എഗ്ഗൈൻ ഇതിലേക്ക് വെള്ളം വരും. അപ്പോൾ എപ്പോഴും പൊടിച്ചത് വേണം ഇട്ട് കൊടുക്കാനായിട്ട്. മധുരം എത്ര വേണോ അതനുസരിച്ചിട്ട് നമുക്ക് ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര ചേർക്കുമ്പോൾ തന്നെ ഒന്നും കൂടി നമ്മുടെ ആ ഒരു മിക്സ് ഉണ്ടല്ലോ പപ്പായയുടെ മിക്സ്, അതൊന്നും കൂടി തിക്നെസ് കൂടും, ഒന്നും കൂടി പെട്ടെന്ന് ഒട്ടിച്ചേരാനും സുഖമായിരിക്കും. പിന്നെ നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ വാങ്ങുന്ന ഹൽവ നല്ല കട്ടിയായിട്ട് വരില്ല, അങ്ങനെ വേണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ കോൺഫ്ലോറും കാര്യങ്ങളൊക്കെ ചേർക്കണം. അപ്പോൾ അതൊന്നും ഞാൻ ചേർക്കുന്നില്ല, വളരെ ഹെൽത്തി ആയിട്ടുള്ള ഹൽവയാണ്. അപ്പോൾ കുറച്ച് ലൂസായിട്ടായിരിക്കും. നമ്മളിപ്പോൾ ക്യാരറ്റ് ഹൽവ ഒക്കെ ഉണ്ടാക്കില്ലേ, അതേപോലെ കുറച്ച് ലൂസായിട്ട് വേണം. നമ്മുടെ ഹൽവ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ട്, ഞാൻ തീ ഒന്ന് കുറച്ച് വെക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേർക്കാനുള്ള കുറച്ച് ഐറ്റംസ് റെഡിയാക്കണം, അതും കൂടി ഒന്ന് റെഡിയാക്കാം.
നമ്മുടെ പപ്പായ ഓൾമോസ്റ്റ് റെഡി ആണല്ലോ. അപ്പോൾ തീ കുറച്ച് വെക്കുന്നതിന് ചെറിയ പേണലേക്ക് വെച്ച് കൊടുക്കാം. നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെയ്യിൽ നമുക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി നാളികേരമൊക്കെ ഒന്ന് വറവെടുത്തെടുക്കണം. അതൊന്ന് ചെയ്യാം. അപ്പോൾ നമുക്കതിന് തീ കൂടുതൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇതിലേക്ക് ആദ്യം അമൂലിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ട് മെൽറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. അണ്ടിപ്പരിപ്പിൽ കളറൊന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് ഇനി മുന്തിരി ചേർത്ത് കൊടുക്കാം. ഹൽവയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് മുന്തിരി നന്നായിട്ട് നെയ്യ് കുടിക്കേണ്ട ആവശ്യമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് നാളികേരമാണ്. നമ്മൾ അപ്പം തന്നെ കഴിക്കാൻ വേണ്ടിയൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളികേരം നന്നായിട്ട് മൂപ്പിച്ചെടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് നാളികേരത്തിലെ വെള്ളമൊക്കെ അടക്കം എടുത്താൽ മതി. ഇനി അതല്ല, വീട്ടിൽ വെച്ചിക്കാനാണെങ്കിൽ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിൽ നാളികേരം നന്നായിട്ട് മൂപ്പിച്ച് ആ ഒരു ബ്രൗൺ കളർ വരുമല്ലോ ആ പരുവത്തിലാക്കിയെടുക്കണം. ഞാനിവിടെ നാളികേരം നന്നായിട്ട് മൂപ്പിക്കുന്നില്ല, ചെറുതായിട്ടൊരു ഗോൾഡൻ കളർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ചെറിയൊരു ക്രിസ്പ്നെസ് അതിൽ നമുക്ക് കിട്ടും. അപ്പോൾ തീ ഒന്ന് ഓഫ് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഈ നാളികേരത്തിൻ്റെ മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ ഓൾമോസ്റ്റ് റെഡിയാണ്. ഇതിലേക്ക് കുറച്ച് എള്ളും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് മതി. എള്ള് ചേർക്കണം നിർബന്ധമൊന്നുമില്ല. പിന്നെ അത് കാണുമ്പോഴൊരു ഭംഗിക്കൊക്കെ വേണ്ടി, പിന്നെ ചെറുതായിട്ട് എള്ള് കടിക്കുമ്പോൾ ഒരു ടേസ്റ്റും ഉണ്ടല്ലോ, അതിനു വേണ്ടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നെയ്യൊക്കെ വിട്ട് പപ്പായൊക്കെ നല്ല പാകമായിട്ട് നമുക്ക് കയ്യിലിങ്ങനെ കിട്ടുന്ന വിട്ട് വരുന്ന ഒരു പരുവത്തിലായിട്ടുണ്ട്. ഈ ഒരു പരുവ നമുക്ക് ആവശ്യമുള്ളത് ഞാൻ തീ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. എന്തായാലും നമ്മുടെ പപ്പായ ഹൽവ ഇവിടെ റെഡിയാണ്. എങ്ങനെ തയ്യാറാക്കിയെന്ന് അറിയണ്ടേ? പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം. പാൻ ചൂടാക്കി അതിലേക്ക് അമൂലിൻ്റെ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. നെയ്യ് നന്നായി മെൽറ്റായി വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന പപ്പായ ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്ത് പപ്പായ ഒന്ന് കുറുക്കിയെടുക്കുക. അതിലത്തെ വെള്ളമെല്ലാം പോയി ഒരു ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ ഇതിലേക്ക് ശർക്കര പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടത് മിക്സ് ചെയ്യുക. മറ്റൊരു പാൻ എടുക്കുക. അതിലേക്ക് ഒരല്പം നെയ്യ് ഒഴിച്ചതിന് ശേഷം അണ്ടിപ്പരിപ്പ് മുന്തിരി ഒന്ന് വറുത്തെടുക്കുക. ഇതിലേക്ക് തന്നെ നാളികേരം ചേർത്ത് കൊടുക്കുക. നാളികേരം ഒരു ചെറിയ ഗോൾഡൻ കളറായി തുടങ്ങുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പപ്പായ ഹൽവയിലേക്ക് ഈ മിക്സ് ചേർത്ത് കൊടുക്കുക. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരല്പം എള്ളും കൂടിയിട്ട് ചൂടോട് കൂടെ സെർവ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ ഡിഷായിട്ടുള്ള അമൂലിൻ്റെ സ്പെഷ്യൽ ഡിഷായിട്ടുള്ള പപ്പായ ഹൽവ ഇവിടെ റെഡിയാണ്. ഇത് നന്നായിട്ട് തണുത്ത് കഴിഞ്ഞ് നിങ്ങൾക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് ചെറിയ ഷേപ്പൊക്കെ ആക്കി കൊടുക്കാവുന്നതൊക്കെയാണ്. അപ്പോൾ എന്തായാലും ഇന്നുണ്ടാക്കിയ രണ്ട് ഡിഷും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിശ്വസിക്കുന്നു. ഗവയുടെ പായസമായാലും അതുപോലെ പപ്പായുടെ ഹൽവയും രണ്ടും വീട്ടിൽ തയ്യാറാക്കി നോക്കുക. നമുക്ക് അമൂൽ ടേസ്റ്റിലൂടെ വീണ്ടും കാണാം. നമുക്ക് തിരിച്ചു വരാം ഒരു ചെറിയ ബ്രേക്കിന് ശേഷം. വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ടൈം. ഇനി ടേസ്റ്റ് ടൈം കത്തിലേക്ക് ആലപ്പുഴയിൽ നിന്ന് അപർണയാണ് കത്തയച്ചിരിക്കുന്നത്. റെസിപ്പിയിലേക്ക് നമുക്ക് കടക്കാം. പീനട്ട് ബട്ടർ, ആവശ്യമുള്ള സാധനങ്ങൾ: വറുത്ത നിലക്കടല 1 കപ്പ്, വെജിറ്റബിൾ ഓയിൽ 3 ടേബിൾ സ്പൂൺ, ഉപ്പ് പാകത്തിന്, പഞ്ചസാര ആവശ്യത്തിന്. തയ്യാറാക്കുന്ന വിധം: എല്ലാ ചേരുവകളും മിക്സിയിലിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക. ബ്രെഡിനും ചപ്പാത്തിക്കുമൊപ്പം ബ്രേക്ക്ഫാസ്റ്റായി വിളമ്പാം. ഇനി നിങ്ങളുടെ റെസിപ്പീസ് ഞങ്ങൾക്ക് എഴുതി അറിയിക്കുക. കത്തയക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ടേസ്റ്റ് ടൈം, ഏഷ്യനെറ്റ് കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്, NH ബൈപാസ് ജംഗ്ഷൻ, പാലാരിവട്ടം, കൊച്ചി 682025. എന്നെ കൊണ്ടത് ചെയ്ത് തീർക്കാൻ സാധിക്കുമെന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മളുടെ ഒരു ആദരവും ബഹുമാനവും എല്ലാം ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ഒരു പേഴ്സണാലിറ്റിയിൽ ആത്മവിശ്വാസം എന്നത് ചേർക്കുക. നമ്മുടെ ജീവിതത്തിൽ നിന്ന് അഹങ്കാരം എന്നത് പാടെ ഒഴിവാക്കുക. ഈ ഒരു മെസ്സേജോട് കൂടി തന്നെ ഇന്നത്തെ ടേസ്റ്റ് ടൈമിൻ്റെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ ടേക്ക് കെയർ, ബൈ ബൈ.